പ്രമേഹ രോഗം അഥവാ ഡയബറ്റീസിന് വളരെ ഫലപ്രദമായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ മരുന്ന് പ്രയോഗ രീതിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ആവശ്യകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ഒത്തിരി പേര് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. നമുക്ക് പ്രമേഹ രോഗത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതശൈലിയിലും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ പാലിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് നമുക്കറിയാം ഷുഗറിൻ്റെ അളവ് നന്നായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇടയ്ക്ക് നമുക്ക് ഒരുപക്ഷെ സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പോലും ആ ഒരു സമയത്ത് ആ സ്വീറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവിനെ നമുക്ക് നിയന്ത്രിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അരി ആഹാരങ്ങൾ, അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓയിലി ഭക്ഷണങ്ങൾ, ഫ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതും ഷുഗറിൻ്റെ ലെവലിനെ വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നുണ്ട്. പല ആൾക്കാരും ചിന്തിക്കുന്നത് ഓയിൽ അതിൽ ഷുഗറില്ല എന്നൊരു ചിന്ത ഉണ്ട്, അങ്ങനെയല്ല. ഓയിൽ കൂടുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക് ഷുഗറിൻ്റെ അളവ് വർദ്ധിക്കാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരി ആഹാരങ്ങൾ, ഈ പറഞ്ഞ ഓയിൽ, ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സ്വീറ്റ്സ് അതുപോലെ ഷുഗർ ഐറ്റംസുകളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതും ഈ പറഞ്ഞ പോലെ ഷുഗറിനെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വ്യായാമമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷൻ കാര്യമായിട്ട് നടക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയാസപ്പെട്ടിട്ടുള്ള ജോലികളും അതുപോലെ തന്നെ ആയാസപ്പെട്ട് ചെയ്യുന്ന വ്യായാമങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷുഗറിനെ നമുക്ക് നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്രൂട്ട്സിൽ അധികം പഴുപ്പുള്ള പഴവർഗ്ഗങ്ങൾ, നല്ല പഴുത്ത ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതും ഷുഗറിൻ്റെ അളവ് വർദ്ധിക്കാൻ കാരണമാവുന്നു. അതുകൊണ്ട് പകുതി പഴുപ്പിലെ ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, വൈറ്റമിൻസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് നമ്മൾ ഒരിക്കലും കഴിക്കാതിരിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കണം, അത് പകുതി പഴുപ്പിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, എന്നാൽ ഉൾപ്പെടുത്തേണ്ട കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഗോതമ്പ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. ഓട്സ്, അതുപോലെ റവ, ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഉപയോഗപ്പെടുത്തുകയും പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ. അതേപോലെ തന്നെ ഇളനീർ നമുക്ക് കഴിക്കാം. ആഴ്ചയിൽ 2-3 പ്രാവശ്യമായിട്ട് ഇളനീര് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് അധികം ഷുഗർ വരാതിരിക്കാനുള്ളൊരു കൺട്രോൾ മാർഗ്ഗമാണ്. അതിൽ ചെറിയ രീതിയിലുള്ള സ്വീറ്റ്സ് ഉണ്ട്, ചെറിയൊരു മധുരം, നാച്ചുറലായിട്ടുള്ള മധുരം ഉണ്ടെങ്കിലും ഇളനീര് കഴിക്കുന്നത് ദോഷമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സ് ഐറ്റംസ് പകുതി പഴുപ്പിൽ നമ്മൾ കഴിക്കുക. വാട്ടർ മെലൺ പോലെയുള്ള വാട്ടറി ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിൽ കൂടുതലായിട്ട് ജലാംശം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ നിർജ്ജലീകരണത്തിൻ്റെ ഒരു അവസ്ഥ തടയാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ റമദാൻ മാസത്തിൽ പോലും ആളുകൾ കാരയ്ക്ക അഥവാ ഡേറ്റ്സ് കഴിക്കുന്ന ഒരവസ്ഥ. അധികം പഴുത്ത് വരുന്ന ഈത്തപ്പഴങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയിട്ട് വരുന്ന കാരയ്ക്ക പോലെയുള്ള ഈത്തപ്പഴം നമുക്ക് കഴിക്കാം. നോമ്പ് തുറക്കുന്ന സമയത്തായാലും ഒരു ദിവസം 3-6 പീസസ് വരെ കഴിക്കുന്നുണ്ട്, ദോഷമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 20-30 മിനിറ്റ്സ്, 20 മുതൽ 30 മിനിറ്റ് സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, വ്യായാമം ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം. ഇനി ഞാൻ മരുന്ന് പ്രയോഗ രീതിയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നാച്ചുറലായിട്ടുള്ള മരുന്നാണ്, ഇത് നമ്മൾ തന്നെ അല്ലർജുണ്ട് മിക്സോഡൈവ് എന്നുള്ള ഒരു മരുന്നാണ്, മിക്സോഡൈവ്. ഓക്കെ, ഈ മരുന്ന് നമുക്ക് ഷുഗറിനെ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നൊരു മരുന്നാണ്. ഇത് നമ്മൾ കഴിക്കേണ്ടത് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കണം. നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. ആ ചൂട്, അതിൻ്റെ ചൂടിൻ്റെ ആ ഒരു കാഠിന്യം ഒന്ന് കുറഞ്ഞ് ഇളം ചൂടാകുമ്പോഴേക്കും അരിച്ചെടുക്കണം. അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ട് നമ്മൾ ആ ഇളം ചൂടോട് കൂടിയിട്ട് വെള്ളം കുടിക്കുന്നത്, ആ ഒരു പാനീയം, ആ ഒരു ഔഷധ പാനീയം കുടിക്കുന്നത് ഷുഗറിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ദിവസവും 2 നേരമാണ് ചെയ്യേണ്ടത്, രാവിലെയും വൈകുന്നേരവും. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ഈ ഒരു മരുന്ന് പ്രയോഗ രീതി ചെയ്യേണ്ടത്. ഇതിന് പറയുന്ന പേര് അല്ലർജുൻ മിക്സോ ഡൈവ് എന്നാണ്, മിക്സോ ഡൈവ്. ഇതിന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്, കൊല്ലം ജില്ലയിൽ കടക്കലുള്ള നമ്മുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്ക്, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. വിദേശത്തോട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നാട്ടിൽ നിന്നും കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറിനെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗമാണ്. ഒരുപാട് ആവശ്യക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് പരിചയപ്പെടുത്താൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മിക്സോ ഡൈബ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.